വെൽക്കം ബാക്ക്. എം ഫേവ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. 2023 കേരള പി എസ് സി മത്സര പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികളെ ചെറുതായി എന്നല്ല വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ച ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുമായി കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ 2024 പരീക്ഷ ഇംഗ്ലീഷ് വിഭാഗത്തിൽ മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അടിച്ചെടുത്താലോ നമ്മൾ ഏത് പരീക്ഷയാണോ എഴുതുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ചില ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്നുള്ളത്. ആദ്യ ചോദ്യം നോക്കാം. ആന്റോണിം ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. കവറ്റസ് എന്ന വാക്കിന്റെ ആന്റോണിം. ഓപ്ഷൻസ് നോക്കിയേ, എ ഗ്രീഡ്, ബി പോറാസിറ്റി, സി ക്യൂപിഡിറ്റി, ഡി മാഗ്നാനിമസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കവറ്റസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ വേഗം ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അതറിയാൻ പാടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അവിടെ വരുമ്പോൾ ഓപ്ഷൻസിലേക്കൊന്ന് നോക്കി ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് എപ്പോഴും പല കാലങ്ങളിലായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഗ്രീഡ്, അത്യാഗ്രഹം എന്നുള്ളത് അല്ലേ. അതിൻ്റെ അർത്ഥം പക്കയാണ്. ബാക്കി വോറാസിറ്റി, ക്യൂപിഡിറ്റി, മാഗ്നാനിമസ് എന്നിവ അറിയാൻ പാടില്ല എന്നുള്ള ഒരു സംഗതിയും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായെന്ന് വരാം. ഇവിടെയാണ് കേരള പി എസ് സി നിങ്ങളെ പരീക്ഷിക്കുന്നത് മുൻകാല ചോദ്യങ്ങളിലൂടെ. മുൻകാലത്ത് കേരള പി എസ് സി ചോദിച്ച പല ചോദ്യങ്ങളും ആവർത്തിക്കപ്പെടുന്നത് ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻസിലൂടെയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, കവറ്റസ് എന്ന വാക്കിനർത്ഥം അത്യാഗ്രഹം എന്നുള്ളതാണ്. എന്താണ് കവറ്റസ് എന്ന വാക്കിന് അർത്ഥം? അത്യാഗ്രഹം എന്നുള്ളതാണ്. അത്യാഗ്രഹം, കവറ്റസ് എന്ന വാക്കിന്റെ സിനോണിംസ് ആണ്, അതായത് മീനിങ് ആണ് ഗ്രീഡ്, വൊറാസിറ്റി, ക്യൂപിഡിറ്റി എന്നിവ. അപ്പോ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസും സിനോണിംസ് ആണ്. അപ്പോ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മാഗ്നാനിമസ്, അതായത് മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ മഹാമനസ്കത അല്ലേ, അതായത് ചാരിറ്റബിൾ എന്നൊക്കെ നമ്മൾ പറയും, ജനറസ് അല്ലെങ്കിൽ ജനോറസിറ്റി എന്നൊക്കെ പറയും അല്ലേ, അതായത് മറ്റൊരാളെ ഒരു എന്താ പറയുക വലിയ അത്യാഗ്രഹമൊന്നുമില്ല, ഉള്ള 10 രൂപ കയ്യിലുണ്ടെങ്കിൽ 5 രൂപ ചാരിറ്റി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വളരെ വിശാല മനസ്കൻ എന്നുള്ള അർത്ഥത്തോടു കൂടി വരുന്നതാണ് മാഗ്നാനിമസ്. അപ്പോൾ ഇവിടെ ഈ വാക്കിനർത്ഥം ചാരിറ്റബിൾ, അതുപോലെ തന്നെ ജനറസ് എന്ന് പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളണം, തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ചോദ്യമായിട്ട് വരും. കവറ്റസ് എന്ന വാക്കിന് ആന്റോണിം മാഗ്നാനിമസ്. ഓക്കെ, പക്കയാണേ. അപ്പോ ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു, ശ്രദ്ധിക്കാം. പി എസ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി ചോദിക്കും, ഉറപ്പായും ചോദിക്കും. അപ്പോ ശ്രദ്ധിക്കാം, കവറ്റസ്, ഗ്രീഡ്, വൊറാസിറ്റി, ക്യൂപിഡിറ്റി. ഇതിൽ വൊറാസിറ്റി ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. വൊറാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എന്താ ഗ്രീഡ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത്യാഗ്രഹം, കേരള പി എസ് സി വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വൊറാസിറ്റി അല്ല വെറാസിറ്റി. വെറാസിറ്റി, വി ഇ വെറാസിറ്റി എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്യം എന്നുള്ളതാണ് കേട്ടോ. അപ്പോ വേറെ ഉത്തരമാണ്. ഇനി ഡിനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കുക അല്ലെങ്കിൽ അപലപിക്കുക, അതായത് ഒരു തെറ്റ് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുക, പ്രഖ്യാപിക്കുക, തുടർന്ന് അതിന്മേലുള്ള ഒരു അപലപിക്കൽ, ആ ഒരു അർത്ഥത്തോടു കൂടിയാണ് ഡിനൗൺസ്, അപലപിക്കുക അല്ലെങ്കിൽ വിമർശിക്കുക എന്ന് പറയുന്നത്. കണ്ടം, സെൻഷർ, റെപ്രിമെൻഡ്, വെരി ഇമ്പോർട്ടൻറ്റ്, തീർത്തും പി എസ് സി ചോദിച്ചു വരുന്ന ഒരു പദമാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ പറയുക, എന്തും ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്ത് ഗവർണറിന് പ്രസിഡന്റിനൊക്കെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിറോഗേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അപ്പോ ഇവിടെ
ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ ഇമ്മ്യൂണിറ്റി ബയോളജിയിൽ പഠിക്കാറുണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്ലഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിലേക്ക് മറ്റ് വൈറസോ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയോ ഒന്നും കയറാതെ നമ്മുടെ ആ ഒരു ഇതിനെ സംരക്ഷിക്കുന്ന അർത്ഥത്തോടു കൂടി. അപ്പോൾ സംരക്ഷണം എന്ന് പറയുന്ന ആ വാക്കാണ് ഇവിടെ ഇമ്മ്യൂണിറ്റിക്ക് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുമ്പോൾ, രാഷ്ട്രപതിയും ഗവർണറിനെയും കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പ്രിവിലേജ്, പ്രിറോഗേറ്റീവ് എന്ന വാക്കുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അവർക്ക് കുറേ കാര്യങ്ങളിൽ എക്സംഷൻ ഉണ്ട് അല്ലേ. ആ എക്സംഷൻ എന്ന് പറയുന്ന വാക്കും ഇവിടെ സിനോനിമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒരു വാക്കിൻ്റെ സിനോനിം എന്ന് പറയുമ്പോൾ 100% അതിനോട് കൂറ് പുലർത്തണമെന്നില്ല, 50%, 60% അടി അകത്തൂടെ ഒന്ന് അടുത്തൂടെ പോയാലും മതി. അതുകൊണ്ടാണ് എക്സംഷൻ ഇവിടെ സിനോനിമായിട്ട് വരുന്നത്. ഇനി ഇമ്പസിൽ, ഇമ്പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്റ്റുപ്പിഡ്, ഫൂളിഷ് എന്ന അർത്ഥത്തോടുകൂടി ഇമ്പസിൽ പറയാറുണ്ട്. ഇമ്പസിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത് ദുർബലമായ, വീക്ക്, ഫീബിൾ അഥവാ സെനിൽ. സെനിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വയസ്സായ വൃദ്ധന്മാരൊക്കെ വളരെ ദുർബലമാണല്ലോ അവരുടെ ശരീര രീതിയൊക്കെ. അപ്പോൾ അതാണ് ഇവിടെ അർത്ഥമായിട്ട് വന്നിരിക്കുന്നത്. വേവ്, വേവ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. നമുക്ക് ബാങ്ക് ഇത്ര രൂപ, 100 രൂപ ഫൈന് അല്ലേ. അപ്പോൾ 100 രൂപ ഫൈന് നമുക്ക് അടിച്ച് തന്നിരിക്കുക ബാങ്ക്, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതുകൊണ്ട്. അപ്പം ബാങ്കിനെ വിളിച്ചിട്ട് അതൊന്ന് വേവ് ചെയ്ത് തരാമോ, അതൊന്ന് ഒഴിവാക്കി തരാമോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് റിമൂവ് അഥവാ റിനൗൺസ്. അവിടെ ശ്രദ്ധിക്കുക, ഡിനൗൺസ് എന്ന് പറഞ്ഞാൽ, ഡിനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപലപിക്കുക, വിമർശിക്കുക. റിനൗൺസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. റിലങ്ക്വിഷ്, അബ്സർവ്, വളരെ ഇമ്പോർട്ടൻ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ് അബ്സർവ്. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു സിനോണിംസ്. ഇനി നോക്കാം ഫ്ലാഷ് ഇൻ ദ പാൻ, അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: പ്രെഗ്നന്റ്, അൺഎക്സ്പെക്ടഡ് സക്സസ്, സഡൻ സക്സസ്, ടു കൺഫെസ്. ഫ്ലാഷ് ഇൻ ദ പാൻ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ നമ്മുടെ പ്ലാനിൽ, സോറി പാനിൽ ഫ്ലാഷ് പെട്ടെന്നുണ്ടായി അല്ലേ. ഒരു ഫ്ലാഷ് ടക്കെന്ന് തന്നെ വരികയാണ്, ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ടക്കെന്ന് പെട്ടെന്ന് വരികയാണ്, സട്ടൻ 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 അല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻ സി നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കും. ഫ്ലാഷ് ഇൻ ദ പാൻ സട്ടൻ സക്സസ് ആണ്, സട്ടൻ സക്സസ്. അപ്പോൾ കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇഡിയംസ് ആണ് ഫ്ലാഷ് ഇൻ ദ പാൻ സഡൻ സക്സസ്, ഇൻ ദ ഫാമിലി വേ പ്രഗ്നന്റ്, പ്രഗ്നന്റ് ഇൻ ദ ഫാമിലി വേ. ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് ഹിറ്റ് ദ ജാക്ക്പോട്ട്. അത് ജാക്ക്പോട്ട് എന്ന് പറയുന്നത് തന്നെ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന, ആ ജാക്ക്പോട്ട് അടിച്ചു പ്രതീക്ഷിക്കാതെ അവനൊരു വിജയം, സക്സസ്. അൺഎക്സ്പെക്ടഡ് സക്സസ്, മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ്, മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ്. അതായത് നമ്മുടെ ഉള്ളിൽ ചില തെറ്റ് കുറ്റങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതെല്ലാം കൺഫസ് ചെയ്യുക, അതായത് പുറത്തറിയിക്കുക, സീക്രട്സ് എല്ലാം പുറത്തറിയിക്കുക. അതാണ് ആ ഒരു അർത്ഥമാണ്. അതോടുകൂടി നമ്മൾ എന്താ പറയുക, നല്ലവനായി എന്ന അർത്ഥത്തോടു കൂടിയാ. മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ്, ടു കൺഫസ്, പുറത്തറിയിക്കുക. അണ്ടർ ദ റോസ്, അത് സീക്രട്ട്ലി. ഇത് ലാസ്റ്റ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അണ്ടർ ദ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട്ലി. റോസിന്റെ ഇതളുകളിൽ എന്തെങ്കിലും ചെറിയ പ്രാണിയെ കുളിച്ച് കാണാൻ പാടാണല്ലോ, സീക്രട്ട് ആയിട്ട് ഒളിച്ചിരിക്കും അല്ലെ. അണ്ടർ ദ ക്ലൗഡ്സ്, അണ്ടർ ദ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ടു ബി അണ്ടർ സസ്പീഷൻ, അതായത് വളരെ സംശയാസ്പദമായി എന്ന അർത്ഥത്തോടു കൂടിയാണ്. അപ്പൊ അണ്ടർ ദ റോസ് സീക്രട്ട്ലി, അണ്ടർ ദ ക്ലൗഡ്സ് ടു ബി അണ്ടർ സസ്പീഷൻ, വളരെ സംശയാസ്പദത്തോടു കൂടി എന്ന അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് PSC ചോദ്യങ്ങളാണ്. ഓക്കെ, വീണ്ടും വീണ്ടും വരുന്ന പരീക്ഷകളിൽ ആവർത്തിക്കപ്പെടും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് ലവ് ആൻഡ് കെയർ ഫ്രം ഹിം. ഓപ്ഷൻസ് ആണ് ഫോർ എക്സ്പെക്ടിങ്, എക്സ്പെക്ട്, ടു എക്സ്പെക്ട്, എക്സ്പെക്ടിങ്. ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോ യൂസ്, ഗ്രാമറാണ്, സ്റ്റീരിയോടൈപ്പിക് ചോദ്യമാണ്. ദാറ്റ് മീൻസ് സ്ഥിരം, മാറ്റമില്ലാതെ ചോദിച്ചു വരുന്ന കാര്യമാണ്. പലർക്കും ഓപ്ഷൻ ഡിയിലേക്ക് പോവാൻ താല്പര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡി ആണ് ഉത്തരമെങ്കിൽ അതിന് കാരണം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഏതൊരു ചോദ്യം ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമായത് കൊണ്ട് തന്നെ
മക്കളെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്. ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്. ഇറ്റ് ഈസ് വെർത്ത്, ഇറ്റ് ഈസ് വെർത്ത് വൈൽ. വുഡ് യു മൈൻഡ്, ദെർ ഈസ് നോ പോയിന്റ്. എന്നിവയ്ക്ക് ശേഷം വെർബിനോടൊപ്പം ഐ എൻ ജി ചേർത്ത് പറയണം. സി ഈസ് പ്രസന്റ്, വാസ് പാസ്റ്റ്. അപ്പോ ഇവിടെ വച്ച് തന്നെ പഠിക്കണം, ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്. ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്. ഇറ്റ് ഈസ് വെർത്ത്, ഇറ്റ് ഈസ് വെർത്ത് വൈൽ. ഏറ്റവും പ്രധാനം സ്ഥിരം ചോദിക്കുന്നത് വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ദർ ഈസ് നോ പോയിന്റ് എന്നിവയ്ക്ക് ശേഷം എന്ത് വെർബേ വരത്തുള്ളൂ? വെർബിനോടൊപ്പം ഐ എൻ ജി ചേർന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോ ഇവിടെ ഓപ്ഷൻസിൽ വെർബിനോടൊപ്പം ഐ എൻ ജി ചേർത്ത് മാത്രം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോ യൂസ് എക്സ്പെക്ടിങ് ലവ് ആൻഡ് കെയർ ഫ്രം ഹിം. ഓക്കെ, ഫോറ് വരത്തില്ല, ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്കൊരു ഫ്രീ ഹിറ്റ് ആണ്. ഇറ്റ് ഈസ് വെർത്ത് വൈൽ ഡാഷ് ഓതേഴ്സ് ടു ഹെൽപ്, ഹെൽപ്സ് ഫോർ ഹെൽപ്പിംഗ് ഹെൽപ്പിംഗ്. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്. ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്. ഇറ്റ് ഈസ് വെർത്ത്, ഇറ്റ് ഈസ് വെർത്ത് വൈൽ, ഗുഡ് യു മൈൻഡ്, ദർ ഈസ് നോ പോയിന്റ്. ഒരു പാട്ടുപോലെ പഠിച്ചെടുക്കാൻ പറ്റത്തില്ലേ? ശേഷം വെർബിന്റെ ഐ എൻ ജി കൊടുക്കുക. ഇറ്റ് ഈസ് വെർത്ത് വൈൽ ഹെൽപ്പിംഗ് അതേഴ്സ്. Would you mind giving me your pen? അല്ല, would you mind ന് ശേഷം വെർബിന്റെ ഐ എൻ ജി കൊടുത്താൽ മതി. അപ്പോൾ ഈ അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ, ഇതിന് നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കുന്നു എനിക്കൊന്ന് കാണണം. ഓക്കെ, ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ടൈം ഷി ഡാഷ് എ സോങ്, സിംഗ്സ്, ഹാഡ് സംഗ്, ഹാസ് സംഗ്, ഈ സിംഗ്, സിംഗ്, സാങ് സംഗ്. അല്ല, സിംഗ് എന്ന മെയിൻ വെർബിന്റെ വി വൺ സിംഗ്, വി ടു അല്ല, സാങ്, വി ത്രീ സംഗ്. സ്വാഭാവികമായിട്ടും വെർബിന്റെ ഐ എൻ ജി മാത്രമായിട്ട് വരുന്ന ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എന്താ പഠിച്ചത്? ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വെർത്ത്, ഇറ്റ് ഈസ് വെർത്ത് വൈൽ, വുഡ് യു മൈൻഡ്, ദർ ഈസ് നോ പോയിന്റ് എന്നിവയ്ക്ക് ശേഷമേ വെർബിന്റെ ഐ എൻ ജി വരാം. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ടൈം എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ടൈം, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ടൈം, ഇറ്റ് ഈസ് ദ തേർഡ് ടൈം, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം. ഇനി ഇറ്റ് വിടും. ദിസ് ഈസ് ദ വേഴ്സ്റ്റ് ടൈം, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം, ദിസ് ഈസ് ദ തേർഡ് ടൈം, ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം എന്നിവയ്ക്ക് ശേഷം വെർബിന്റെ എന്ത് ഫോർമാറ്റേ വരത്തുള്ളൂ? ശ്രദ്ധിക്കണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർത്ത് വി ത്രീ ഫോർ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർത്ത് വി ത്രീ ഫോർ. അവിടെ വരുമ്പോഴേക്കും ഹാസ് പ്ലസ് സിംഗിന്റെ വി ത്രീ സം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ അല്ലേ, പക്ക അല്ലേ? ആ ഞാൻ പറഞ്ഞ കാര്യം എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ടൈം, ഇറ്റ് ഈസ് ദ തേർഡ് ടൈം, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. ബെസ്റ്റ് ഓപ്പോസിറ്റ് വേർസ്റ്റ്. പിന്നെ ദിസ് ചേർത്ത് കൊടുത്താൽ, ഇറ്റിന് പകരം ദിസ് ചേർത്ത് കൊടുത്താൽ സാധനം പക്ക പെട നമ്മുടെ കയ്യിൽ ഇങ്ങനെ പെടപടയ്ക്കും കാര്യം. അപ്പോൾ ഇതൊരു സ്ഥിരം പി എസ് സി ചോദ്യമാണ്, നിങ്ങൾ കയ്യിൽ ഉറപ്പിച്ചോളണം. ഇതാ ഒരു ഫ്രീ ഹിറ്റ് ഞാൻ തരാണേ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ഡാഷ് ഫുട്ബോൾ. ആ നമ്മുടെ ട്രിക്ക് അറിഞ്ഞിടാത്ത പിള്ളേർ തെറ്റിക്കും, ഉറപ്പാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്നെല്ലാ മണ്ടന്മാരും ഞാൻ ഉൾപ്പെടെ കൊടുത്തെന്ന് വരും, കാരണം എനിക്ക് ട്രിക്ക് അറിഞ്ഞിടല്ലോ. അപ്പൊ ട്രിക്ക് അറിഞ്ഞിടാത്തമാരും മണ്ടന്മാരാ, ട്രിക്ക് അറിയാവുന്നവന്മാരാ? അവന്മാര് കുറച്ചും കൂടി കളി അറിഞ്ഞ് ആട്ടമറിഞ്ഞ് ആടാൻ അറിയാ, ആട്ടമറിഞ്ഞ് കളിക്കുന്നവന്മാരാ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം, ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം, ദിസ് ഈസ് ദ വേഴ്സ്റ്റ് ടൈം, ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർത്ത് വരുന്ന വി ത്രീ, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ. അപ്പൊ ഇവിടെ ഹാവ് പ്ലേഡ് ആണ് അല്ലേ. അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയാം ഹാസ് ഹാവ് എപ്പോ ചേർക്കണമെന്ന് അറിയാലോ. ഹാസ് ചേർക്കുന്നത് എങ്ങനെയാ? സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പമാണ് ഹാസ് ചേർക്കുന്നത്. ഹാവ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിനോടും ഐ എന്നതിനോടൊപ്പമാണ് ഹാവ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഐ ഹാവ് പ്ലേഡ് എന്ന് പറയുന്നത്, ഐ ഹാസ് പറയത്തില്ല. കേട്ടല്ലോ,
അപ്പൊ ഷീ ഹാസ് പ്ലെയ്ഡ്, ഹി ഹാസ് പ്ലെയ്ഡ്, ഷീ ഹി ഒക്കെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റുകളാണ്. എന്നാൽ ഐ ഓടൊപ്പം ഹാവേ വരത്തുള്ളൂ, ഐ ഹാവ് പ്ലെയ്ഡ്. ഇനി പ്ലൂറൽ സബ്ജക്ട് നോക്കിയേ, വി ഹാവ് പ്ലെയ്ഡ്, ദേ ഹാവ് പ്ലെയ്ഡ്, യു ഹാവ് പ്ലെയ്ഡ്. ഓക്കെ, പക്ക അത് ടെൻസ് ആണ് കേട്ടോ, ബേസിക് ടെൻസ് ആണ്. ഏഴാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ, ബോർഡ് ഓൺ വിച്ച് ആൻ ആർട്ടിസ്റ്റ് മിക്സസ് ഹിസ് കളേഴ്സ്, ബോർഡ് ഓൺ വിച്ച് ആൻ ആർട്ടിസ്റ്റ് മിക്സസ് ഹിസ് കളേഴ്സ്. ഓപ്ഷൻസ് ഉണ്ട്, പിട്ട, പാലറ്റ്, ലാഡർ, കൊളാച്ച്. എനിക്കറിയാവുന്ന ഒരു കൊളാച്ച് ഉണ്ട്, അത് കോളേജ് ആണ്, കോളേജ്, കോളേജ് നമ്മൾ പറയും, കോളേജ്, ഞാൻ പഠിച്ച കോളേജ്. ഇപ്പൊ എന്താ കൊളാച്ച്, ഇപ്പൊ എന്താ കൊളാച്ച്? ഓക്കെ, എപ്പിട്ടം, പാലറ്റ്, ലാഡ, ഈ മൂന്നില് നിങ്ങൾ വന്ന് കിടക്കും. എനിക്ക് ഇത്തിരി കൂടെ സൗകര്യം പാലറ്റാണ്, പ്ലേറ്റ് അല്ലെങ്കിൽ പാലറ്റ്, ആ ഒരു സാമ്യത ഉണ്ടല്ലോ, സാമ്യം. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷൻ ബിയിലേക്ക് കൊടുത്തു, ഒന്ന് കറക്കി കുത്തുന്നു കേട്ടോ, നമുക്ക് ശരിയാണോ നോക്കാം, സെവൻ ബി ശരിയാണോ നോക്കാം. അതെ, സെവൻ ബി ശരിയാണ്. കാരണം എന്താ, പാലറ്റ് പി എസ് സി ചോദ്യം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ബോർഡ് ഓൺ വിച്ച് ആൻ ആർട്ടിസ്റ്റ് മിക്സസ് ഹിസ് കളേഴ്സ്. എപ്പിടാഫ് എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ഗ്രേവ് സ്റ്റോൺ, നമ്മള് സ്മരണ കുറിപ്പ്, അതാ സംഗതി. ലാഡർ, ലാർഡർ എന്നല്ല, നമ്മള് ലേഡർ, ലേഡർ എണി, ഇത് ലാഡർ. ആർ അവിടെ ചെറുതായിട്ട് സൈലന്റ്. എ റൂം ഓർ ലാർജ് കബോർഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ് സപ്ലൈസ്. കോളേജ് നമുക്കറിയാം, കൊളാച്ച് എന്ന് പറഞ്ഞാൽ എ പാംഫ്ലെറ്റ് കണ്ടെയ്നിങ് പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് എ പ്രോഡക്റ്റ്. ഒരു ചെറിയ കാണാറില്ലേ പത്രത്തിനോടൊപ്പം പേപ്പർ, ചെറിയൊരു അഡ്വർടൈസ്മെന്റ് പേപ്പർ ഒക്കെ വരാറില്ലേ, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷനും പിക്ചേഴ്സ് ഒക്കെ വരുന്നത്, അതാണ് കൊളാച്ച് എന്ന് പറയുന്നത്. കൊളാച്ച് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു പാംഫ്ലെറ്റ്. എട്ടാമത്തെ ചോദ്യം നോക്കിയേ, ആന്റോണിം ഓഫ് ദ വേർഡ് ഫിക്കിൾ. എ കോൺസ്റ്റന്റ്, ബി അൺകംഫർട്ടബിൾ, സി സ്പിരിച്വൽ, ഡി കെയർലെസ്. പലപ്പോഴും നിങ്ങളിൽ പല ആളുകളും ഫിക്കിൾ മൈൻഡഡ് ആയി പോകാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ കൊണ്ട് പി എസ് സി പഠിക്കും, പഠിക്കാം എന്ന് ഇന്ന് ചിന്തിക്കും, നാളെ ആകുമ്പോൾ ഇന്നെ കൊണ്ട് നടക്കത്തില്ല. അതായത് ഒരു കാര്യം തീരുമാനിച്ച് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റേബിൾ ആക്കി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവിടെ നമ്മൾ പറയും അവൻ്റെ മനസ്സ് ചഞ്ചലമാണ്, അവൻ്റെ മനസ്സ് ദുർബലമാണ്, അതാണ് ഫിക്കിൾ, നോട്ട് കോൺസ്റ്റന്റ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അസൗകര്യം, ഓപ്പോസിറ്റ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ മറ്റൊരു വേർഡുണ്ട് കംഫർട്ടബിളിന്, കംഫർട്ടബിൾ, കോസി, കോസി. ഇനി സ്പിരിച്വൽ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയത, ആത്മീയത അല്ലേ, അതായത് സെക്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ, ലൈംഗിക സുഖങ്ങളോ ശാരീരിക സുഖങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഉള്ള ഒരു സംഗതിയാണ് സ്പിരിച്വൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാനാൽ, കാനാൽ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ അലൗക്യ, അതായത് എന്താ പറയുക, വളരെ ശരീര സൗകര്യത്തോടു കൂടിയും ലൈംഗികമായ എന്നർത്ഥം. ഓക്കെ, ഇനി കെയർലെസ്, കെയർലെസ് ഓപ്പോസിറ്റ് എന്താണ്? കെയർ എന്ന് നമുക്ക് പറയാം അല്ലേ, കെയർലെസ്, വളരെ കെയർ ആയിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി, കോഷ്യസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, സ്ഥിരം ചോദിക്കുന്നതാണ്, ഫിക്കിൾ ഓപ്പോസിറ്റ് കോൺസ്റ്റന്റ്, കോസി ഓപ്പോസിറ്റ് അൺകംഫർട്ടബിൾ, കാനാൽ ഓപ്പോസിറ്റ് സ്പിരിച്വൽ, ഫ്രണ്ട് സുഹൃത്തിന്റെ ഓപ്പോസിറ്റ് ഫോ അഥവാ എനിമി. ഇൻസോളൻസ്, എന്താ ഇൻസോളൻസ് എന്ന് പറയുന്നത്? ധിക്കാരം, വളരെ 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 2023 രണ്ട് പരീക്ഷകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വേർഡാണ്. മുന്നേ ഉണ്ട് കേട്ടോ, ഞാൻ 2023 പരീക്ഷയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇൻസോളൻസ് ധിക്കാരം, ഓപ്പോസിറ്റ് പൊളൈറ്റ്നെസ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ക്വസന്റ്, ക്വസന്റ്, പെസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, സ്ഥിരം ചോദ്യമാണ്. ക്വസന്റ് എന്ന് പറഞ്ഞാൽ ഡോർമെൻ്റാണ് അഥവാ ഇനാക്റ്റീവ് എന്ന് പറയും. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? അതായത് നിശ്ചലമായ, ആക്റ്റീവ് അല്ലാത്ത,
ഡോർമെന്റ്. വോൾക്കാനോസ് നമ്മൾ പറയാറില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആക്റ്റീവ്. ഇനി സ്ക്രൂപ്പുലസ്, സ്ക്രൂപ്പുലസ് അതാണ്, സ്ക്രൂപ്പുലസ് എന്ന് പറഞ്ഞാൽ വളരെ കോഷ്യസ് ആയിട്ട്, വളരെ കെയർഫുൾ ആയിട്ട് എന്ന അർത്ഥത്തോടു കൂടിയാണ് കെയർഫുൾ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കെയർലെസ്. ഓക്കെ, അപ്പോ കാര്യങ്ങൾ പക്കയാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഹി ഗോസ് ടു ഡാഷ് കോളേജ് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ. എ ആൻഡ് ദി, നോ ആർട്ടിക്കിൾ. മൂന്ന് ആർട്ടിക്കിൾസ് ആണ്, എ ആണോ ആൻ ആണോ ദി ആണോ, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ടേ എന്നുള്ളതാണ്. ഹി ഗോസ് ടു കോളേജ് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ. ഇവിടെ ദി വന്നുകൊണ്ട് ഇനി ദി കൊടുക്കണോ എന്നെ ചിന്തിക്കുന്നവരുണ്ടാവും. സോ നോ ആർട്ടിക്കിൾ എന്ന് പറയാനും ചാൻസ് ഉണ്ട് അല്ലേ. പക്ഷെ ഞാനിവിടെ ഓപ്ഷൻ സി പറയാം. എന്തുകൊണ്ട് സി ആയി എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാവുന്നത്. ട്രിക്കാ, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ്, ടെമ്പിൾ, മോസ്ക്, ചർച്ച് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതിനു വേണ്ടി ഇവിടങ്ങളിൽ പോകുന്നതാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഐ ഗോ ടു കോളേജ്, ഐ ഗോ ടു കോളേജ്. ഞാൻ കോളേജ് വിദ്യാർത്ഥി, ഞാൻ ആ കോളേജിലെ വിദ്യാർത്ഥിയാണ്, ഞാൻ കോളേജിൽ പഠിക്കാനാ പോകുന്നത്, വേറെ പ്രത്യേക കാരണങ്ങൾ കൊണ്ടല്ല പോകുന്നത്. ഇനി പ്രത്യേക കാരണങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം ദി കൊടുക്കുക. അപ്പൊ ഈ ചോദ്യത്തിൽ പ്രത്യേക ആവശ്യം ഇല്ലേ, എന്തിനാ, മീറ്റ് ദ പ്രിൻസിപ്പൽ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ദി വന്നത്, അല്ലെങ്കിൽ ഹി ഗോസ് ടു കോളേജ് എന്നേ പറയത്തുള്ളൂ. ഇവിടെ ഹി ഗോസ് ടു ദ കോളേജ് ടു മീറ്റ് ദി പ്രിൻസിപ്പൽ. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് സിംഗുലർ പ്ലൂറൽ ഫോംസ്. ഗ്രാഫിറ്റി, ഗ്രാഫിറ്റോ. ഫോർമുല, ഫോർമുല. വെർട്ടെക്സ്, വെർട്ടെക്സി. ജനറ, ജെനസ്. ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സംഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഈ ഇന്ന് നമ്മൾ എടുത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉദ്യോഗാർത്ഥികളെ വലിപ്പിച്ച ചോദ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആ. ഇല്ല, കറക്റ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സിംഗുലർ, വെർട്ടെക്സി പ്ലൂറൽ. ബാക്കിയെല്ലാം തിരിച്ചാണ് തന്നിരിക്കുന്നത്, പ്ലൂറൽ സിംഗുലർ, പ്ലൂറൽ സിംഗുലർ, പ്ലൂറൽ സിംഗുലർ എന്താണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇനിയും ചോദിക്കും, ഇനിയും ചോദിക്കും. ഗ്രാഫിറ്റോ, അതായത് ചുമരെഴുത്ത്, ചുമരെഴുത്ത്, ചുമരിൽ എഴുത്ത് കാണാറില്ലേ. ഇനിയിപ്പോ ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, മൊത്തം ചുമരുകളിൽ എഴുത്തുകളായിരിക്കും, എഴുത്തുകുത്തുകൾ. അപ്പൊ ഗ്രാഫിറ്റോ, ഗ്രാഫിറ്റി. വെർട്ടെക്സ്, വെർട്ടെക്സി. ജെനസ്, ജെനറ. ഫോർമുല, ഫോർമുല, ഫോർമുലാസ്. ടാബ്ലോ, ടാബ്ലോസ്, ടാബ്ലോക്സ്. പാപ്പരസോ, പാപ്പരസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിൻ്റെ PDF നമ്മുടെ എം ഫേവർ കേരള PSC ടെലഗ്രാം ചാനലിലും നൽകാം. എം ഫേവർ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും, നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. കൃത്യമായി പഠിച്ച് ഈ വരുന്ന പരീക്ഷ, ഇംഗ്ലീഷ് പഠിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുക കേട്ടോ, ഇംഗ്ലീഷ് ഭദ്രമാണോ ആ പരീക്ഷ ഇങ്ങ് കൂടെ പോരും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇംഗ്ലീഷിൽ തെറ്റിയോ നമ്മൾ എന്തായി, തെണ്ടിത്തിരി പച്ച മലയാളത്തിൽ പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്ന അവസരമല്ലേ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് PSC വെച്ച് തരത്തില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് PSC വിളിക്കാറില്ല. ആറ്റനോറ്റ് കിട്ടുന്ന ഒരു പരീക്ഷ, അതിലങ്ങ് പിടിച്ചോളണം. ഓക്കെ, അപ്പോൾ കാണാം, വീണ്ടും കാണാം. നമസ്കാരം, നന്ദി.